അങ്ങ് പറഞ്ഞു, വിദ്യാർത്ഥിയായിരിക്കുന്ന ഈ കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലമെന്ന്. പക്ഷേ ഈ പ്രായത്തിൽ ഞങ്ങൾ പലർക്കും വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചിലർ മദ്യവും ഇൻ്റർനെറ്റും ഫോണും മയക്കുമരുന്നുമൊക്കെയായി അഡിക്റ്റ് ആവുന്നു. എന്നിട്ട് അവർ ചിന്തിക്കുന്നു, അത് അവർക്കൊരു വലിയ ആശ്വാസം നൽകുന്നു എന്ന്. ലഹരി വസ്തുക്കൾക്കൊപ്പം ഇന്റർനെറ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? എന്നെ ഒന്ന് നോക്കൂ, ഞാൻ എപ്പോഴും ഉന്മാദത്തിലാണ്. ഒരിക്കൽ പോലും ലഹരി വസ്തു ഉപയോഗിക്കാതെ. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കണം. എന്തൊക്കെ ഉത്തേജ വസ്തു? നിങ്ങൾ പുറത്തുനിന്ന് ഏതു തരം ഉത്തേജ വസ്തു ഉപയോഗിച്ചാലും അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ അനുഭവങ്ങൾ ഉടലെടുക്കുന്നത് ഉള്ളിൽ നിന്ന് മാത്രമാണ്. ചോദ്യം ഇത് മാത്രമാണ്, നിങ്ങൾ പുഷ് സ്റ്റാർട്ടാണോ അതോ സെൽഫ് സ്റ്റാർട്ടാണോ എന്നതാണ്. സാങ്കേതികമായി ഏതാണ് മികച്ചത്? സെൽഫ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചാൽ, ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നെന്ന് കരുതുക, നിങ്ങളിവിടെ വെറുതെ ഇരിക്കാനും അതിൽ നിന്നും പരമാനന്ദത്തിലാക്കാനും ക്യാമ്പസിലെ മറ്റാരേക്കാളും ഉന്മാദാവസ്ഥയിൽ, അതേസമയം നിങ്ങൾ പൂർണ്ണ ബോധത്തിലായിരിക്കും. അതിന് പോകുന്നുണ്ടോ? നിങ്ങൾ അതിന് പോകുന്നോ? പൂർണ്ണ ഉന്മാദാവസ്ഥ, പൂർണ്ണ ബോധത്തിൽ നിങ്ങൾ അങ്ങനെ പോകുന്നോ? നോക്കൂ, നിങ്ങളുടെ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ പ്രധാന പ്രശ്നം അത് ധാർമ്മിക മൂല്യങ്ങൾക്കെതിരെ എന്നതുകൊണ്ടല്ല. ഇത് ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, കാരണം അത് ജീവിതമില്ലാതാക്കും. ഇത് ധാർമ്മികതയുടെ പ്രശ്നമല്ല. ഇത് നല്ലതാണ്, ഇത് മോശമാണ് എന്നതല്ല കാര്യം. കാര്യം എന്തെന്നാൽ, ഇത് നിങ്ങളെ കഴിവില്ലാത്തവരാക്കും പല രീതികളിൽ. കഞ്ചാവിനെക്കുറിച്ചോ മറ്റോ ഗവേഷണം നടത്തുന്ന ഒരു ഇസ്രയേലി ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. കഞ്ചാവിനെക്കുറിച്ച് 18 വർഷത്തോളം US ലഹരിമരുന്ന് മന്ത്രാലയം അദ്ദേഹത്തിന് വലിയ അളവിൽ കഞ്ചാവ് എത്തിച്ചു നൽകുകയും അദ്ദേഹം അത് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചു. 18 വർഷ കാലയളവിൽ പ്രത്യേകിച്ച് പ്രാധാന്യമുള്ളതൊന്നും കണ്ടെത്താനായി അദ്ദേഹത്തിന് ആയില്ല. 80കളുടെ മധ്യത്തിൽ അമേരിക്കൻ ഏജൻസികൾ തെരുവുകളിൽ മയക്കുമരുന്നിനെതിരെ പോരാടിയപ്പോൾ മെക്സിക്കോയിലെയും തെക്കേ അമേരിക്കയിലെയും വിതരണക്കാരോട് യുദ്ധം ചെയ്യുന്ന നയം അവർ മാറ്റി. അവർ തെരുവിൽ പോരാടാൻ തീരുമാനിച്ചു ഉപഭോക്താക്കളുമായി. അപ്പോൾ ആരോ പറഞ്ഞു ഇത് ശരിയല്ലെന്ന്. നിങ്ങൾ ഇയാൾക്ക് ഇത്രയും വലിയ സ്റ്റോക്ക് നൽകുന്നു, ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന്. 18 വർഷത്തെ ഗവേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടുമില്ല. പിന്നീട് അദ്ദേഹം ഇസ്രയേലിലേക്ക് മാറി. ഇസ്രയേലി സർക്കാർ അദ്ദേഹത്തിന് ജോലി കണ്ട് അദ്ദേഹത്തിന് വലിയ തോതിൽ കഞ്ചാവ് നൽകാൻ തീരുമാനിച്ചു. കഞ്ചാവിൻ്റെ വലിയ സ്റ്റോക്ക്. തുടർന്ന് 3.5-4 വർഷത്തിന് ശേഷം അദ്ദേഹം ഇത് കണ്ടെത്തി. അദ്ദേഹം കണ്ടെത്തിയത് മനുഷ്യൻ്റെ തലച്ചോറിൽ 10,00,000 കഞ്ചാവ് റിസപ്റ്ററുകളുണ്ടെന്ന്. തുടർന്ന് അദ്ദേഹം ഈ ചോദ്യം വിവിധ വിഷയങ്ങളിലേക്ക് ഉന്നയിച്ചു. നരവംശ ശാസ്ത്രജ്ഞർ ഇത് പരിശോധിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, ചരിത്രത്തിൽ എപ്പോഴെങ്കിലും എല്ലാ മനുഷ്യരും പുകവലിച്ചിരുന്ന സമയമുണ്ടായിരിക്കണമെന്ന്, അതിനാലാണ് റിസപ്റ്ററുകൾ. പിന്നീട് അസംബന്ധമാണെന്ന് പറഞ്ഞു, കാരണം ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇല്ലാത്തതിനാൽ. ഒരു എസ്കിമോയ്ക്ക് പോലും കഞ്ചാവ് റിസപ്റ്ററുകളുണ്ട്, അവിടെ അവൻ അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല. തുടർന്ന് പല കാര്യങ്ങളും കണ്ടുപിടിച്ചു. പിന്നീട് ന്യൂറോളജിസ്റ്റുകൾ ഇത് കണ്ടുപിടിച്ചു. അവർ പറഞ്ഞു, എപ്പോഴും മനുഷ്യൻ്റെ മസ്തിഷ്കം കാത്തിരിക്കുകയാണ് കഞ്ചാവിന് വേണ്ടി. അത് ഉന്മത്തത കൊണ്ടുവരുന്നു. പുറത്തുനിന്നും അതിനായി കാത്തിരിക്കാതെ ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് റിസപ്റ്ററുകൾ ഉള്ളത്. അതുകൊണ്ട് ഇത് നമുക്കെപ്പോഴും അറിയാവുന്ന കാര്യം തന്നെയാണ്. എനിക്ക് നിങ്ങളെ കാണിക്കാൻ സാധിക്കും, ഞാനെപ്പോഴും അങ്ങനെയാണ്. എന്നാൽ എൻ്റെ കണ്ണുകളിൽ നോക്കൂ, ഞാനെപ്പോഴും ഉന്മാദത്തിലാണ്. എന്നാൽ അതേസമയം വളരെയധികം ബോധവാനുമാണ്. നിങ്ങൾ ജീവിതത്തിൻ്റെ ഉന്മത്തത അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷാബോധവും അറിയില്ല. ഉപേക്ഷാബോധമില്ലാതെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പൂർണ്ണമായി മുന്നേറില്ല. നിങ്ങൾ പകുതി ചുവടുകൾ മാത്രമേ വയ്ക്കുകയുള്ളൂ. ദുരിതത്തെക്കുറിച്ചുള്ള ഭീതി അകന്നാൽ മാത്രമേ, കാരണം നിങ്ങൾ പൂർണ്ണ ബോധവാനും ഉന്മത്തനുമാണ്. നിങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുകൊണ്ടല്ല, അത് നിങ്ങളുടെ അവബോധത്തെ ഇല്ലായ്മ ചെയ്യുകയുള്ളൂ. അതിന് ലളിതമായ കാരണം, നിങ്ങളുടെ ഈ സംവിധാനം മനുഷ്യവ്യവസ്ഥ ഏറ്റവും ഉയർന്ന പ്രവർത്തനത്തിൽ നിലനിർത്തുന്നതിനാൽ ഇപ്പോൾ അത് പൂർണ്ണമായും സ്വയം പര്യാപ്തമാണ്. എല്ലായ്പ്പോഴും ആനന്ദത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ അവയെപ്പറ്റി ചിന്തിക്കുക പോലുമില്ല.